ഗേവിൻ എന്നുള്ളതിൻ്റെ ഉപയോഗം അറിയാത്തവർക്ക് തെറ്റിപ്പോകാനും സാധ്യതയുള്ളതാണ് ഗെവിൻ എന്ന് പറയുമ്പോൾ നമ്മൾ സറണ്ടർ എന്നുള്ള അർത്ഥമാണ് ഗിവിൻ സറണ്ടർ ഈൽഡ് എന്നർത്ഥമാണ് അതിൻ്റെ കറക്റ്റ് ഹി ഇൻ ടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ് റിക്വസ്റ്റ് റിക്വസ്റ്റിന് വഴങ്ങിക്കൊടുക്കുക എന്ന അർത്ഥത്തിലാണ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം നടന്ന ഡിഗ്രി ഫിലിംസിൻ്റെ ഫസ്റ്റ് ഫേസ് അതിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസുമായിട്ട് വന്നിരിക്കുകയാണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി മൊത്തത്തിലൊരു വിലയിരുത്തൽ അത്യാവശ്യമാണ് ബാക്കിയുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കറിയില്ല എങ്കിലും ഇംഗ്ലീഷും മലയാളവും പൊതുവേ സിമ്പിളായിരുന്നു എന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടത് കണ്ടു പക്ഷേ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടും വായിച്ച് അതിൻ്റെ ഓപ്ഷൻസും പൂർണ്ണമായിട്ടും വായിക്കാത്തവർക്ക് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ആൻസർ ആയിരുന്നു വന്നിരുന്നത് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഞാൻ ഓരോ ക്വസ്റ്റ്യനും പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ പോരായ്മ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഓരോ ഉദ്യോഗാർത്ഥികളെയും ബാധിക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ച് പറയാം അതുകൊണ്ടാണ് സ്പെഷ്യലായിട്ട് ഒരുമിച്ച് ചെയ്യാതെ സ്പെഷ്യലായിട്ട് ഒരു ഇംഗ്ലീഷ് അവലോകനവുമായിട്ട് എത്തിയിരിക്കുന്നത് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുമ്പോൾ പറയാം നേരെ നമ്മൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു ഇരുപത് ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആ ഇരുപത് ചോദ്യങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് അതിൻ്റെ ആൻസേഴ്സും എക്സ്പ്ലനേഷനും മൈഡിയർ ഫ്രണ്ട്സ് ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു വാട്ട് പാർട്സ് ഓഫ് സ്പീച്ച് ഈസ് ദ വേർഡ് ക്യുഖിലി സോ ഏറ്റവും എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു ഈ ചോദ്യങ്ങളെല്ലാം സിമ്പിൾ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്നാൽ ആ സിമ്പിളായിട്ടുള്ള ചോദ്യത്തിനകത്ത് എന്തൊക്കെയാണ് ചോദ്യകർത്താവ് ഉൾപ്പെടുത്തിയിരുന്നത് എന്തൊക്കെയാണ് അതിനകത്ത് കാട്ടിക്കൂട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വേദനിപ്പിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് അപ്പം ക്യുഖിലി എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം എൽ വൈയിൽ അവസാനിക്കുന്ന വാക്കായതുകൊണ്ട് ആഡ് വർബായിരുന്നു ഒരു പ്രശ്നവും ഇല്ലാത്തൊരു ചോദ്യം അതായിരുന്നു അടുത്ത രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് ഇൻകറക്റ്റ് സ്പെല്ലിംഗ് അപ്പോൾ ക്യുക്കിലി ആഡ് വർബാണ് ഇൻകറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ് അതും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല കാരണം നെസസറി എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയാം അത് ഒന്നാമത് കിടക്കുന്ന വാക്കാണ് എൻ ഇ സിഇ എസ് എസ് എ ആർ വൈ എന്നുള്ളതാണ് നെസസറിയുടെ സ്പെല്ലിംഗ് എന്ന് എല്ലാവർക്കും അറിയാം അപ്പം ആൻസർ വന്നിരിക്കുന്നത് നെസസറി നെസറി ടു ആൻഡ് ആണ് അപ്പോൾ ആദ്യത്തേതാണ് ശരി ബാക്കിയുള്ള ടു ആൻഡ് ആണ് തെറ്റ് ഇൻകറക്റ്റ് അപ്പോൾ ഈ ഇൻകറക്റ്റ് കറക്റ്റ് അൻറ്റോണിയം സിനോണിം ഇതൊക്കെ വായിക്കുമ്പം പ്രശ്നം പറ്റിയാൽ നമുക്ക് സ്വാഭാവികമായിട്ടും പ്രശ്നം വരാൻ സാധിക്കും അപ്പോൾ കറക്റ്റ് സ്പെല്ലിങ് എന്നായിരുന്നു നമ്മൾ വായിച്ചിരുന്നെങ്കിൽ വണ്ണുള്ളി എന്ന് ഉത്തരം നമ്മൾ അങ്ങനെ എഴുതാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇൻകറക്റ്റ് എന്ന് എടുത്ത് വായിക്കണം അതിനകത്തൊരു കൺഫ്യൂഷനും ഇല്ല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇൻകറക്റ്റ് സ്പെല്ലിങ് ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ വളരെ എളുപ്പമുള്ള ചോദ്യം എന്ന് വിലയിരുത്തുന്നു അതിനോടൊപ്പം തന്നെ യാതൊരു കൺഫ്യൂഷനും ഇല്ലാത്ത ചോദ്യം എന്നാൽ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ ഇൻകറക്റ്റ് പ്രിപ്പോഷൻ യൂസേജ് തെറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പ്രിപ്പോർഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു ഹീസ് അലർജിക് ടു ക്യാറ്റ്സ് ഷീ ഈസ് ഫോണ്ട് ഓഫ് പ്ലേയിങ് ദ പിയാനോ ദേ ആർ എക്സൈറ്റഡ് എബൌട്ട് അപ്പം അലർജിക് ടു ഫോണ്ട് ഓഫ് എക്സൈറ്റഡ് എബൌട്ട് ശരിയാണ് ഫോണ്ട് ഓഫും ഫോണ്ടിനസ് വന്നാൽ ഫോറുമാണ് ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാ ഇൻസിസ്റ്റഡ് ഓൺ ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഓൺ കംപ്ലീറ്റിംഗ് ദ അസൈൻമെൻറ്റ് നമ്മൾ പഠിപ്പിച്ചതാണ് ഈ പറയുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് യൂട്യൂബിലൂടെ ഇൻസിസ്റ്റഡ് ഓണിന് ശേഷം ഐ എൻ ജി ഉപയോഗിക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചു അവിടെ കംപ്ലീറ്റിംഗ് എന്ന് കിടപ്പുണ്ട് അത് ചോദിച്ചിരുന്നെങ്കിൽ അതും നമുക്ക് ശരിയാക്കാമായിരുന്നു അപ്പോൾ ഇൻസിസ്റ്റഡ് ഓൺ തെറ്റാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും അപ്പോൾ എഴുപത്തി മൂന്നാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ചോദ്യം നമ്മൾ വിലയിരുത്തുന്നു ആയിട്ടുള്ള ചോദ്യം യാതൊരു കൺഫ്യൂഷനും ഇല്ലാത്ത ചോദ്യം ചോദ്യകർത്താവിനെ നമ്മൾ നമിക്കുന്നു എളുപ്പമുള്ളൊരു ചോദ്യം ചോദിച്ചതിന് അതും കൺഫ്യൂഷൻ കൺഫ്യൂഷനില്ലാതെ ചോദിച്ചതിന് എഴുപത്തിനാലാമത്തെ ചോദ്യം നോക്കൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് ചോദിച്ചത് സ്റ്റേറ്റ്മെൻറ് എന്നല്ല സ്റ്റേറ്റ്മെൻറ്സ് സാധാരണ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് താഴെ കൊടുത്തത് ശരിയെന്ന് വയ്ക്കുമ്പോൾ മിനിമം രണ്ടെണ്ണം വേണം ചോദ്യം ചോദിക്കുന്ന ആളുടെ യുക്തി അനുസരിച്ച് അല്ലെങ്കിൽ എങ്ങനെയായാലും രണ്ട് ഉത്തരം വേണം വേണ്ടായോ രണ്ട് ശരി ഉത്തരം വേണം ഇവിടെ നോക്ക് ഷീ വെൻറ്റ് ടു ദ സ്റ്റോർ എസ്റ്റർഡേ എസ്റ്റർഡേ വന്നാൽ വെൻറ്റ് വരും ഒരു തെറ്റുമില്ല ആ സെൻറ്റൻസ് കറക്റ്റാണ് അപ്പോൾ ഒരെണ്ണം കിട്ടി ഹി വാക്ക് ടു മൈൽസ് ദിസ് മോർണിംഗ് വാക്ക് തെറ്റാ വാഗ്ഡ് എന്ന് പറയണം ഇന്ന് രാവിലെ എന്ന് പറയുമ്പോൾ വാഗ്ഡ് എന്ന് പറയണം ഇനി അതല്ല സി സിമ്പിൾ പ്രസന്റിൽ പറയുകയാണെങ്കിൽ വാക്സ് ഹി സിംഗുളർ ആയതുകൊണ്ട് വാക്സ് എന്ന് പറയണം പക്ഷേ ദിസ് മോർണിംഗ് വരുമ്പോൾ പാസ്റ്റ് ആണ് വാഗ്ഡ് എന്ന് തന്നെയാണ് വരേണ്ടത് ലഞ്ച് ആൾറെഡി തെറ്റ കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവും ഈറ്റഡ് എന്നാ പറയണ്ടേ വി ഗോയിങ് ടു ദ പാർക്ക് ടു മോറ തെറ്റ വി ആർ ഗോയിങ് ടു ദ പാർക്ക് എന്ന് പറയണം ടെൻസ് കറക്റ്റായിട്ട് ഉപയോഗിക്കണം വി ഗോയിങ് ഒരു പ്രയോഗമില്ല വി ആർ ഗോയിങ് ടു ദ പാർക്ക് എന്ന് പറയണം അപ്പോൾ സ്വാഭാവികമായിട്ടൊരൊറ്റ ശരിയുത്തരമേ ഉള്ളൂ അപ്പോൾ തന്നെ ചോദ്യകർത്താവിന് തെറ്റുപറ്റി സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ എന്ന് ചോദിച്ചിട്ട് ഒരു ഒറ്റ ശരിയുത്തരം മാത്രമാണ് കൊടുത്തിരുന്നത് അത് ഓപ്ഷനിലും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇത് ക്വസ്റ്റ്യൻ ഇട്ട പോരായ്മ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ അത്രമേൽ കൺഫ്യൂസ് ചെയ്യിച്ചത് കാരണം വൺ ആൻഡ് ടു ശരിയാണെന്ന് എഴുതിയിരിക്കുന്നു ടു ആൻഡ് ത്രീ ശരിയാണെന്ന് എഴുതിയിരിക്കുന്നു ത്രീ ആൻഡ് ഫോർ ശരിയാണെന്ന് എഴുതിയിരിക്കുന്നു സ്റ്റേറ്റ്മെൻറ്സ് എന്ന് എഴുതിയത് പോട്ടെ വൺ വണ്ണൊള്ളി എന്നൊരു ചോദ്യമെങ്കിലും ചോദിച്ചിരുന്നെങ്കിലോ ഇനി അദ്ദേഹം എന്തർത്ഥത്തിലാണ് നൺ ഓഫ് ദ എബു എന്ന് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷനിൽ കൊടുത്തിരി നൺ ഓഫ് ദി എബു എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്ന നാല് സെൻറ്റൻസിൽ ഒരെണ്ണം പോലും ശരിയല്ല അതെങ്ങനെ ശരിയാവും കാരണം ആദ്യത്തെ സെൻറ്റൻസ് ശരിയാണല്ലോ സോ ആ ക്വസ്റ്റ്യന് ആൻസർ ഇല്ല ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യപ്പെടേണ്ട ഒരു ക്വസ്റ്റ്യനാണ് രണ്ട് തരത്തിൽ തെറ്റുപറ്റി ഒന്ന് ഓപ്ഷനകത്ത് ഉത്തരം കൊടുത്തില്ല എന്നുള്ളതും രണ്ടാമത്തത് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് ചോദിച്ചതും സോ ക്വസ്റ്റ്യൻ വേണ്ടത്ര രീതിയിൽ പ്രൂഫ് ചെക്ക് ചെയ്തില്ല അല്ലെങ്കിൽ അതിനെ വിലയിരുത്തില്ല എന്ന് ഞാൻ പറയും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് സബ്ജെക്റ്റ് വർബ് എഗ്രിമെൻറ്റ് ഈ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു ഈ ചോദ്യത്തിന് ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം സിമ്പിൾ ചോദ്യം ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈച്ച് ഓഫ് എന്ന് പറഞ്ഞാൽ വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും സ്റ്റുഡൻസ് വരും നൗണ് ഫ്ലോറൽ ആയിരിക്കും ഈച്ച് ഓഫ് ദ ബോയ്സ് എന്നാൽ ഈസും ഹാസും ഒക്കെ വരത്തുള്ളു അപ്പോൾ അവിടെ രണ്ടടുത്ത് ഹാസ് ഉണ്ട് ഹാസ് ദെയർ ഓൺ ലാപ്ടോപ്പും ഉണ്ട് ഹാസ് ഹിസ് ഓൺ ലാപ്ടോപ്പും ഉണ്ട് ലാപ്ടോപ്സും ഉണ്ട് അങ്ങനെ ഒരുപാട് ഈ വാക്കുകൾ തന്നെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവധം പറ്റും ലാപ്ടോപ്സ് പോട്ടെ ലാപ്ടോപ്പ് എന്നോ ലാപ്ടോപ്സ് എന്നോ വന്നാൽ നമുക്ക് തെറ്റ് കാണണ്ട പക്ഷേ ദെയർ ഓൺ ലാപ്ടോപ്പ് എന്നും ഹിസ് ഓൺ ലാപ്ടോപ്സ് എന്നുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ച് ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് അതാണ് ശരി അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഓപ്ഷനിൽ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻറ്റ് എന്നാണ് കൊടുത്തത് അപ്പോൾ ബാക്കിയൊന്നും നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ദെയർ ഓൺ ലാപ്ടോപ്പ് ഈച്ച് ഓഫ് എന്ന് വന്ന ദർ ഓൺ അതാണ് ഏറ്റവും ശരി ഉത്തരം പിന്നെ ഈ ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാ വാക്കുകളും എടുത്ത് നമ്മൾ കൃത്യമായിട്ട് വായിച്ചില്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവും ഉത്തരം ഓപ്ഷനിലേക്ക് എത്താൻ ഉത്തരത്തിലേക്ക് എത്താൻ നമ്മൾ പ്രയാസപ്പെടും ഈ ചോദ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ചോദ്യമായിട്ട് ഞാൻ വിലയിരുത്തുന്നു എഴുപത്തിനാലാമത്തെ ഒരു ചോദ്യം മാത്രമാണ് ഇതുവരെ നമുക്ക് പ്രശ്നം വന്നത് ബാക്കിയെല്ലാം എളുപ്പമാണെന്ന് ഞാൻ പറയും ഇതുവരെ പറഞ്ഞതിൽ എഴുപത്താറാമത്തെ ചോദ്യം ആറാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് യൂസ് ഓഫ് പാസി വോയിസ് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസ് ഓഫ് പാസി ഓയിസ് ആ സെൻറ്റൻസ് ആണ് ഏറ്റവും ബ്ലണ്ടർ സെൻറ്റൻസ് ആയിട്ട് കൊടുത്തത് ആ സെൻറ്റൻസ് ആ ആ ക്വസ്റ്റ്യനകത്ത് ആൻസർ ഇല്ല ദ കേക്ക് വാസ് ബേക്കിംഗ് ഇൻ ദ ഓവൺ തെറ്റാണ് ദ കേക്ക് വാസ് ബീങ് ബേക്ക്ഡ് എന്നാണ് വരേണ്ടത് അത് വന്നില്ല ദ ഷെഫ് ഇസ് ബേക്കിംഗ് അതും തെറ്റാ ഈസ് ബേക്കിംഗ് വരുമ്പോൾ അത് ആക്റ്റീവ് ആണ് ദ ബേക്കർ ഹാസ് ബേക്ക്ഡ് ഒരിക്കലും തെറ്റാണ് കാരണം അത് വോയിസ് ആണ് ഹാസ് ഹാസ്ബീൻ ബേക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പറയണം ദ കേക്ക് ഹാസ് ഹാസ്ബീൻ എന്നും പറഞ്ഞ് വരണമായിരുന്നു ദ കേക്ക് വിൽ ബേക്ക് ഇൻ ദ ഓവൻ സോ അതും തെറ്റാണ് വിൽ പ്ലസ് വി വൺ എന്ന് പറയുന്ന ആക്ടിവ് വോയിസ് ചുരുക്കി പറഞ്ഞാൽ കറക്റ്റ് പാസി വോയിസ് അതാണ് ഒരു തരത്തിലും ലോജിക്കില്ലാത്തൊരു ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരവില്ല എന്നാൽ റൺ ഓഫ് ദ എബോ എന്നെങ്കിലും കൊടുക്കായിരുന്നു അത് കൊടുത്തില്ല നേരത്തെ കൊടുത്തിരുന്ന ഓപ്ഷൻ ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ അത് ഉപകാരമാവുമായിരുന്നു ഈ രണ്ട് ചോദ്യങ്ങൾ കാണിച്ചത് ഏറ്റവും വലിയ ബ്ലണ്ടർ ആണ് ഈ രണ്ട് ചോദ്യങ്ങളും ക്യാൻസൽ ചെയ്യപ്പെടേണ്ട ചോദ്യമാണ് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകൾക്ക് ക്വസ്റ്റ്യൻ ഇടുമ്പോൾ കുറച്ച് ശ്രദ്ധ കാണിക്കുക ഈ പിന്നെ അധ്യാപകരെല്ലാം ആയിട്ടുള്ള അധ്യാപകരാവാം ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപനമാവാം പക്ഷേ ഇത് രണ്ടു മൂന്ന് വരെ കാണിച്ചൊന്ന് കറക്റ്റ് ചെയ്യുന്ന നല്ലതായിരിക്കും അങ്ങനെ പോലും ചെയ്തിട്ടില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ ഒരു ചോദ്യമാണ് ഈ ചോദ്യം ഇ ഇതിനു മുമ്പ് പറഞ്ഞ എഴുപത്തിനാലാമത്തെ ചോദ്യം ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ ഏറ്റവും എളുപ്പമുള്ളൊരു ചോദ്യമാണ് കാരണം ക്യാപിറ്റലൈസേഷൻ അതായത് ക്യാപിറ്റൽ ക്യാപിറ്റൽ ഉപയോഗിക്കേണ്ട കേസുകൾ കറക്റ്റ് നോക്കി പറയുക ഐ ആം എന്നുള്ളത് നമുക്കറിയാം ഐ എപ്പോഴും ക്യാപിറ്റലാണ് അത് ബിയും സിയും ഐ ക്യാപിറ്റോ വന്നിരിക്കുന്നത് സിയിൽ ആവശ്യമില്ലാതെ ആമിന് എ ക്യാപിറ്റോ എടുത്തിട്ടോ വേണ്ട ഐ ആം ഗോയിങ് ടു ദ മാൾ എന്ന് പറയുന്നിടത്ത് ബി യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷനും ഉണ്ടാക്കാത്ത ചോദ്യം ഏറ്റവും സിമ്പിൾ ചോദ്യം എന്ന് വിശേഷിക്ക് വിശേഷിപ്പിക്കപ്പെടേണ്ട ചോദ്യം അതിന് നമ്മൾ ഇത് ഒരു ഡിഗ്രി നിലവാരമുള്ള ചോദ്യം ഒന്നുമല്ല ഇത് പത്താം ക്ലാസ്സും അതിന് താഴെയുള്ളവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് അൻറ്റോണിയം ഓഫ് ദ വേർഡ് കംഫർട്ടബിൾ ഈ ചോദ്യമാണ് സത്യം പറഞ്ഞാൽ ഈ പി എസ് സി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇംഗ്ലീഷ് ഗ്രാമർ അല്ലെങ്കിൽ വൊക്കാബുലറി അറിയാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതോ ഉദ്യോഗാർത്ഥികളുടെ ലോജിക്കും റീസണിങ്ങും ചെക്ക് ചെയ്യാനാണോ റീസണിങ് ചെക്ക് ചെയ്യാൻ വേണ്ടി വേറെ ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യം സത്യം പറഞ്ഞാൽ കംഫർട്ടബിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ അന്റോണിയം അത്രയും വായിച്ചിട്ട് നിർത്തും കാരണം ഈ സാധാരണ ഒരു ഉദ്യോഗാർത്ഥി പെട്ടെന്ന് നോക്കുമ്പോൾ കംഫർട്ടബിൾ പഠിപ്പിച്ചിട്ടുണ്ട് അൺ അൺകംഫർട്ടബിൾ ഓപ്പോസിറ്റ് അതിൻ്റെ പിന്നെ എന്താണ് കംഫർട്ടബിളിൻ്റെ ഓപ്പോസിറ്റ് അൺകംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ കംഫർട്ടായിരുന്നെങ്കിൽ ഡിസ്കംഫർട്ട് പക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അൺകംഫർട്ടബിൾ അല്ല അവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന തൊന്നാം തെറ്റാണ് കാരണം ആ ചോദ്യം മൊത്തമായി ചോദ്യത്തിനൊരു തെറ്റുമില്ല കൊടുത്തിരിക്കുന്ന ഓപ്ഷനിലും തെറ്റില്ല സഫിക്സാണ് സഫിക്സ് എന്ന് പറയുമ്പോൾ ശേഷം ഉപയോഗിക്കുന്ന അർത്ഥമില്ലാത്ത സ്പെല്ലിങ് കംഫർട്ട് അൺകംഫർട്ടും ഡിസ്കംഫർട്ടും യഥാർത്ഥത്തിൽ പ്രഫിക്സാണ് പ്രഫിക്സ് ചോദിച്ചിരുന്നെങ്കിൽ അൺകംഫർട്ടബിൾ തന്നെ ആയിരുന്നു പക്ഷെ കംഫർട്ട് ലെസ്സ് അത് ശരി ഉത്തരമാണ് കംഫർട്ട് കംഫർട്ടബിൾ എന്ന് പറയുന്ന വാക്കിന് കംഫർട്ട് ലെസ് ബ്ലൂമി എന്നൊരു അർത്ഥമുള്ള ഒരു ഓപ്പോസിറ്റ് ഉണ്ട് വേണമെങ്കിൽ പറയാം അപ്പം അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിലോ ഉത്തരത്തിലോ യാതൊരു തെറ്റുമില്ല അത് ക്യാൻസൽ ചെയ്യപ്പെടത്തുമില്ല പക്ഷേ ഉദ്യോഗാർത്ഥികളോട് ചെയ്ത വലിയൊരു തെറ്റാണത് കാരണം അല്ലെങ്കിൽ ആ അൺകംഫർട്ടബിൾ ഡിസ്കംഫർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ പിന്നെ കൊടുത്തതിനോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ ഞാൻ പൂർണ്ണമായിട്ടും പറയുന്നില്ല ഉദ്യോഗാർത്ഥികളോട് തെറ്റാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാക്കും സ്വാഭാവികമായിട്ടും കാരണം ഉത്തരം ഉത്തരമറിയാമായിരുന്നു കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഒരു ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം അത് അവർ തെറ്റിച്ചിട്ട് അവർ വീട്ടിൽ പോയിരുന്നു വിഷമിക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ കംഫർട്ടബിൾ എന്ന് കാണുമ്പോൾ ആദ്യം ഇപ്പം ഞാൻ പോലും പെട്ടെന്ന് അൺകംഫർട്ടബിൾ എന്ന് ആൻസർ പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് പക്ഷേ അതല്ല കംഫർട്ട് ലെസ് ഈസ് ദ കറക്റ്റ് ആൻസർ നമ്മൾ മൊത്തം വായിക്കുമ്പം സ്വാഭാവികമായിട്ട് അത് വായിക്കത്തില്ല ഇനി എന്തൊക്കെ പറഞ്ഞാലും മൊത്തം വായിച്ചാലും നമ്മൾ കംഫർട്ടബിൾ ഓപ്പോസിറ്റ് അൺകംഫർട്ടബിൾ ആണെന്നേ നമ്മൾ ചിന്തിക്കും ഈ ഒരു ചോദ്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്ന് എനിക്ക് പറയാൻ പറ്റൂ ചോദ്യത്തിൽ ഒരു തെറ്റുമില്ല കൊടുത്ത ഓപ്ഷനിലും തെറ്റില്ല നിലവാരമുള്ള ചോദ്യം തന്നെയാണ് നിലവാരമില്ലെന്നും പറയാൻ പറ്റില്ല അടുത്ത ചോദ്യം ചോസ് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ഫ്രേസൽ ഓർ ഗിവിൻ അതും വലിയ പ്രശ്നമില്ല പിന്നെ ഗേവിൻ എന്നുള്ളതിൻ്റെ ഉപയോഗം അറിയാത്തവർക്ക് തെറ്റിപ്പോകാനും സാധ്യതയുള്ളതാണ് ഗെവിൻ എന്ന് പറയുമ്പോൾ നമ്മൾ സറണ്ടർ എന്നുള്ള അർത്ഥമാണ് ഗിവിൻ സറണ്ടർ ഈൽഡ് എന്ന അർത്ഥമാണ് അതിൻ്റെ കറക്റ്റ് ഹി ഗേവ് ഇൻ ടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ് റിക്വസ്റ്റ് റിക്വസ്റ്റിന് വഴങ്ങിക്കൊടുക്കുക എന്ന അർത്ഥത്തിലാണ് അത് ഹി ഗേവ് ഇൻ ടു ആണ് ബാക്കി ഒന്നും ശരിയല്ല ഗേവിൻ എന്നല്ല പറയുന്ന ഗേവ് ഇൻ ടു ഇപ്പോൾ ഗിവിൻ എന്നുള്ളതിൻ്റെ കറക്റ്റ് യൂസേജ് ആ ചോദ്യത്തിൽ തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല ആ ചോദ്യത്തിൻ്റെ ആൻസർ എ ആണ് ഹി ഗേവ് ഇൻ ടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ് ഞാൻ ഇനിയും വരുന്നുണ്ട് പ്രശ്നമുള്ള ചോദ്യങ്ങൾ ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ജെറണ്ട് സിമ്പിളിൽ സിമ്പിളായിരുന്ന ഒരു ചോദ്യം കാരണം എൻജോയസിന് ശേഷം ഐ എൻ ജി ജെറണ്ട് ഉപയോഗിക്കണമെന്ന് എല്ലാ ക്ലാസ്സിലും ഞാൻ പഠിപ്പിച്ചതാ ജെറണ്ട് ഒരു ഒറ്റ സെൻറ്റൻസിലേ ഉപയോഗിച്ചുള്ളൂ അതുകൊണ്ട് തന്നെ യാതൊരു കൺഫ്യൂഷനും ഉണ്ടാക്കിയില്ല ഐ എൻ ജി വന്നത് ബി ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വിമ്മിങ് എന്ന് പറയുന്നിടത്താണ് ഉത്തരം എന്ന് എല്ലാവർക്കും അറിയാം ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു ചോദ്യമാണ് ഷീ എൻജോയ് സ്വിമ്മിങ് ഇൻ ദോഷൻ ഒരു കുറ്റവും ഞാൻ പറയുന്നില്ല ഒരു കുറവുമില്ല ഏറ്റവും എളുപ്പമായി എളുപ്പമായിപ്പോയെന്ന് മാത്രമേ പറയുന്നുള്ളൂ വാട്ട് ഈസ് ദ ടേം ഫോർ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ് ഒക്കെബുലറി ചോദിച്ചത് നല്ല സ്റ്റാൻഡേർഡ് ആയിരുന്നു എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ് സാധാരണ കവിഞ്ഞ് വേർഡ്സ് ഉപയോഗിക്കുന്നതിനെ വിളിക്കുന്ന പേര് വെർബോസിറ്റി എന്നാണ് വെർബോസിറ്റി എലക്സൻ എലക്കൻസ് ഓഫ് സ്പീച്ചാണ് കൺസൈൻസെൻസ് ചുരുക്കി പറയുന്നതിനാണ് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ വെർബോസിറ്റി അത് അറിയത്തില്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല കാരണം വേറെ പല ഓപ്ഷൻസും നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നതുകൊണ്ട് അറിയത്തില്ല പക്ഷേ ചോദ്യം ഇട്ടാൽ ചോദിച്ച് ഏറ്റവും നിലവാരമുള്ളൊരു ചോദ്യം എന്ന് തന്നെ പറയേണ്ടി വരും അതിനകത്തൊരു തെറ്റ് നമ്മൾ കാണുന്നില്ല ആ ചോദ്യം ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഡിഗ്രിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ് ഡിഗ്രി നിലവാരമുള്ളൊരു പരീക്ഷയ്ക്ക് ചോസ് ചോദിച്ച കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ റിപ്പോർട്ടഡ് സ്പീച്ച് ഈ ചോദ്യം ഈ ചോദ്യത്തിൽ നമുക്ക് ശരിയാണെന്നും പറയാം തെറ്റാണെന്നും പറയാം ക്യാൻസൽ ചെയ്യണമെന്നും ബാധിക്കാം ക്യാൻസൽ ചെയ്യേണ്ടെന്നും വാദിക്കാം അതായത് ഐ വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ഷീ സെഡ് ഇപ്പം ഇതിൻ്റെ ആൻസർ പി എസ് സി കൊടുക്കാൻ പോകുന്നത് ഡി ആയിരിക്കാം ഇനി വേണമെങ്കിൽ ഷീ കുഡിൻ്റെ അറ്റൻഡ് ദ മീറ്റിംഗ് അതിന് സാധ്യതയില്ല എങ്കിലും ഷി സെഡ് ഷീ വുഡിൻ ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് അത് വില്ല് വുഡാകും വോണ്ട് വുഡിൻ്റെ ആകും അതുപോലെ തന്നെ ഷീ സെഡ് എന്നുള്ളത് വരാം പക്ഷെ വലിയ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഉപയോഗിക്കാൻ വിട്ടുപോയി മോഡേൺ ഗ്രാമർ യൂസേജ് അനുസരിച്ച് ദാറ്റ് ഇല്ലാതെയും ശരിയാണെന്ന് കുറച്ച് അധ്യാപകർ നമ്മുടെ ആയിട്ടുള്ള അധ്യാപകർ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ചെയ്യപ്പെടാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ പറയുന്നത് എങ്കിലും നമുക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റൻ ആണ് സെഡ് ദാറ്റ് കാരണം നമ്മളെ കൺഫ്യൂസ് ചെയ്യിച്ചു എന്ന് വേണമെങ്കിൽ പറയാം സോ ഷി സെഡ് ദാറ്റ് എന്നാണ് വരേണ്ടത് ഓക്കെ നെക്സ്റ്റ് ഐഡന്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് മസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡർ സൂപ്പർ ചോദ്യമാണ് സൂപ്പർ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ചോദ്യത്തിന് ഞാൻ ആ ചോദ്യകർത്താവിനെ നമിക്കുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതുവരെ മസ്കുലിൻ ഫെമിനിൻ ഇങ്ങനെ ചോദിച്ചിട്ടില്ല ഒരു ലോജിക് റീസണിങ് അതിനകത്തുണ്ടെങ്കിൽ പോലും ഗ്രാമർ കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യം അതായത് മസ്കുലിനും ഫെമിനിനും കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നു മസ്കുലിൻ ഫെമിനിൻ ജെൻഡറിനെ പ്രോനൗൺ ചേർത്ത് കണക്ട് ചെയ്തിരിക്കുന്നു അതായത് ഈ ഫെമിനിൻ ജെൻഡർ ആകുമ്പം ഉപയോഗിക്കും മസ്കുലിൻ ജെൻഡർ ആകുമ്പം എന്ന് ഉപയോഗിക്കും അതിൽ തെറ്റുണ്ടോ എന്ന് നോക്കിയാൽ മതി ടൈഗ്രസ് ഈസ് നോൺ ഫോർ ഹിസ് സ്ട്രൈപ്സ് തെറ്റാ ടൈഗർ ആണ് മസ്കുലിൻ ടൈഗ്രസ് പെണ്ണാണ് അതുകൊണ്ട് ഹിസ് വരുത്തില്ല ഹെർവേ വരുത്തി ഹെർ സ്ട്രൈപ്സ് എന്ന് പറയുന്നത് ദ വിക്സൺ ഈസ് നോൺ ഫോർ ഹിസ് കണ്ണിങ് ട്രിക്സ് വിക്സൺ എന്ന് പറഞ്ഞാൽ ഫോക്സിൻ്റെ ഫെമിനിൻ ജെൻഡറാണ് അപ്പം ഹിസ് വരുത്തില്ല ഹെർറേ വരുത്തുള്ളു വിക്സൺ ഫെമിനിൻ ജെൻഡർ ആണ് സ്റ്റാലിയൺ മെയിൽ ഹോൾസാണ് ഹിസ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് ശരി ദ സ്റ്റാലിയൺ ഈസ് റെക്കനൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത് അതായത് നല്ല നിലവാരമുള്ള ചോദ്യം അതായത് ഈ ഇത് ആദ്യമായിട്ട് എങ്ങനെ ചോദിക്കുന്ന മസ്കുലിനും ഫെമിനിനും പ്രോനോൺ ചേർത്ത് കണക്ട് ചെയ്ത് അത് ഉദ്യോഗാർത്ഥിയുടെ അറിവിനെ നല്ലതുപോലെ ടെസ്റ്റ് ചെയ്തിരിക്കുന്നു ദ ലയൺ ഈസ് നോൺ ഫോർ ഹർ ലയൺ എന്ന് പറയുന്നത് ആണാണ് ലയണസ് ആണ് പെണ്ണ് പിന്നെ ഒരു പ്രശ്നമുണ്ട് ഈ ലയൺ എന്ന് പറയുന്ന വാക്ക് മോഡേൺ യൂസേജിൽ പിന്നെ സിംഹം സിംഹത്തിന് അതായത് ആൺ ആൺസിംഹത്തിനും പെൺസിംഹത്തിനും ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ അത് അത് പ്രശ്നം വരാൻ സാധ്യതയില്ല ശരിയായ ഉത്തരം വിസിബിളായിട്ട് കിടപ്പുണ്ട് ദ സ്റ്റാലിയൻ എന്ന് കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ സി ആൻസർ നമ്മളതിനെ കോൺട്രവേഴ്സി ആക്കുന്നില്ല അത് കറക്റ്റ് ചോദ്യം എന്ന് ഞാൻ പറയും സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ് അവിടെ ഏറ്റവും കൂടുതൽ എന്നത് ആൻസർ ഇല്ല അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നെങ്കിലും ആൻസർ ഇല്ല അവിടെ സ്പെല്ലിങ് മിസ്റ്റേക്ക് പറ്റിയതാവാം കെ എൻ ഐ ജി എച്ച് ടി ബി ആയിരുന്നു ആൻസർ ആയിട്ട് വരേണ്ടത് പക്ഷേ അവിടെ നൈറ്റ് പടയാളി കെ എൻ ഐ ജി എച്ച് ടീം കൂടെ ആയിരുന്നെങ്കിൽ ആ സെൻറ്റൻസ് കറക്റ്റാണ് ഞാൻ ഓരോ സെൻറ്റൻസിൻ്റെ തെറ്റ് പറയാം ദ നൈറ്റ് റോഡ് റോഡ് എന്ന് പറയുമ്പം പാത എന്നാണ് വഴി വരേണ്ടത് ആറോ ഡി പിന്നെ കുതിരയെ ഓടിച്ചു എന്ന അർത്ഥമാണ് അപ്പം ദ നൈറ്റ് റോഡ് ഹിസ് വേഴ്സ് ഇൻ ടു ദ സൺസെറ്റ് പിന്നുള്ള തെറ്റ് സൺസെറ്റ് കോമ്പൗണ്ട് വേടാ ക്ലോസ്ഡ് കോമ്പൗണ്ട് വേടാ സൺസെറ്റ് സെറ്റ് അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് വരുത്തില്ല അപ്പം സിയും ഡിയും തെറ്റാണ് പിന്നുള്ളത് ബി മാത്രമായിരുന്നു ബിക്ക് അതും വലിയൊരു തെറ്റ് പറ്റി നൈറ്റ് ചോദ്യകർത്താവ് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു വളരെ വലിയ പാളിച്ച പറ്റിയ ഒരു ചോദ്യമാണ് ഈ ചോദ്യം സത്യം പറഞ്ഞാൽ ഉദ്യോഗാർത്ഥികളെ നല്ലതുപോലെ കൺഫ്യൂസ് ചെയ്യിച്ചു നിങ്ങൾ ചെയ്ത ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളത് കറക്റ്റായിട്ട് കെ എൻ ഐ ജി എച്ച് ടി എന്ന് കൊടുത്തിരുന്നെങ്കിൽ ഉദ്യോഗാർത്ഥികളെല്ലാം അത് ശരി ഉത്തരം എഴുതേണ്ട നിങ്ങൾ ഈ തെറ്റിച്ച നിങ്ങൾ ഈ കൺഫ്യൂഷൻ ആക്കിയ അല്ലെങ്കിൽ ആൻസർ ഇല്ലാത്ത ചോദ്യങ്ങളെല്ലാം ഉദ്യോഗാർത്ഥികൾ ശരി ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളായിരുന്നു അവിടെയാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇടുമ്പം ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇടുന്ന സമയത്ത് ഈ അധ്യാപകർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് പ്രൂഫ് റീഡിങ് ചെയ്യുക പ്രോപ്പറായിട്ട് ഒന്ന് പ്രൂഫ് റീഡിങ് ചെയ്യുക ആൻസർ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക നിലവാരമുള്ള ചോദ്യങ്ങളിടയിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന തരത്തിലായിരിക്കും ഈ ചോദ്യം ഒന്നാംതരം എക്സാമ്പിളാണ് അതിന് അടുത്ത ചോദ്യം ഇനിയുമുണ്ട് അവസാനിച്ചിട്ടില്ല പറയാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് വിച്ച് സെൻറ്റൻസ് യൂസസ് കറക്റ്റ് കമ്പാരറ്റീവ് ഡിഗ്രി അതായത് ഇവിടെയും തെറ്റുപറ്റി ഇപ്പം ഫാസ്റ്റർ ദാൻ എന്ന് നമുക്കറിയാം മോർ ഫാസ്റ്റർ എന്ന് ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവരും ഫാസ്റ്റർ ദാൻ എന്നുള്ളതാ ശരി ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹിമ്മ് അപ്പം ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹിമ്മ് അവിടെ വലിയൊരു തെറ്റ് പറ്റി അതാണ് ശരി ഉത്തരം വേറെ ഒന്നും ശരി ഉത്തരമായിട്ട് വരുത്തില്ല മോർ ഫാസ്റ്റർ ദാൻ എന്ന് പറയണ്ട പക്ഷേ ഹിം അല്ല ഹിയ അതായത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉപയോഗിക്കുമ്പോൾ രണ്ടടുത്തും സബ്ജക്റ്റീവ് പ്രോണോൺ തന്നെ ഉപയോഗിക്കേണ്ടത് രാജു ഈസ് സോൾഡർ ദാൻ രവി രാജുവും രവിയും സബ്ജക്റ്റീവ് പ്രോണോൺ ആണ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ് പ്രോനോൺ അല്ല ഒരു നൗണാണ് അതുപോലെ തന്നെ ഹി സോൾഡർ ദാൻ ഐ എന്നാണ് പറയുന്നത് അല്ലാതെ മീന്നല്ല പറയുന്നത് പിന്നെ മോഡേൺ യൂസേജ് അനുസരിച്ച് ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹിം എന്നുള്ള പ്രയോഗം ശരിയാണെന്ന് വേണമെങ്കിൽ വാദിക്കാം പക്ഷേ അതും കാര്യമായിട്ട് ശ്രദ്ധിക്കാതെയാണ് ആ ക്വസ്റ്റ്യൻ ഇട്ടെന്ന് ഞാൻ പറയും ആ ക്വസ്റ്റിനകത്ത് ഉത്തരവില്ല സോ ക്യാൻസൽ ചെയ്യപ്പെടേണ്ട ഒരു ചോദ്യമാണത് വാട്ട് ഡസ് ദ ഇഡിയം ടു സ്പിൽ ദ ബീൻസ് മീൻസ് ടു സ്പിൽ ദ ബീൻസ് ഡയറക്റ്റ് ചോദ്യമാണ് വൊക്കാബുലറി എല്ലാം സ്റ്റാൻഡേർഡാണ് ചോദിച്ചത് ടു റിവീൽ എ സീക്രട്ട് സത്യം വിളിച്ചു പറയുക എന്നാണ് അതിൻ്റെ അർത്ഥം തരുന്നില്ല ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് വെർബ് എളുപ്പമുള്ള ചോദ്യമാണ് അതുമാത്രമല്ല ഇപ്പം എല്ലാവർക്കും അറിയാം ചൈൽഡ് ഫെൽ അസ്ലീപ് ഫാളൻ അസ്ലീപ്പ് എന്ന് മാത്രം ഉപയോഗിക്കത്തില്ല ഫാളിങ് ഉപയോഗിക്കത്തില്ല ഫാൾഡ് തെറ്റുള്ള വാക്കാണ് ഫെൽ അസ്ലീപ് സിമ്പിളിൽ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ദ ചൈൽഡ് ഫെൽ അസ്ലീപ് ഡ്യൂറിങ് ദ മൂവി അതാണ് ശരി ഉത്തരം റബേക്ക റയർലി ഈഡ് സീഡ്സ് ദ നമ്മുടെ ക്വസ്റ്റ്യൻ ഡാഗ് ക്വസ്റ്റിൻ ഡാഗ് ഒക്കെ ഏറ്റവും സിമ്പിളാണ് ചോദിച്ചത് റെയർലി നെഗറ്റീവ് ആയതുകൊണ്ട് ഡെസ് ഷി റബേക്ക ഒരു ലേഡിയാണ് അതുകൊണ്ട് ഡെസ് ഷി ആദ്യം തന്നെ ഓപ്ഷൻ കിടപ്പുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചാളെ നമിക്കുന്നു ഇത്രയും സിമ്പിൾ ഒരു ചോദ്യം ഡിഗ്രി നിലവാരമുള്ള പരീക്ഷയ്ക്ക് ചോദിച്ചത് പക്ഷേ നമ്മൾ സിമ്പിൾ ചോദിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ കൺഫ്യൂഷൻ വരുത്തരുത് ദേവയേത് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ മൊറാലിറ്റി വറ്റിച്ച് കളയരുന്ന ഒരു പ്രാർത്ഥന എനിക്കുണ്ട് അത് ഇനിയുള്ള പരീക്ഷകളിലെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക കാരണം എത്രയോ നല്ല ചോദ്യങ്ങളും എത്രയോ നല്ല വൊക്കാബുലറിയും സ്റ്റാൻഡേർഡ് ഈവൻ ഡിഫിക്കൽട്ട് ചോദ്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് ഇത്രയും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു എന്നാൽ അതിൻ്റെ ഓപ്ഷൻ കണ്ട് മുന്നോട്ട് വായിച്ച് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച ഒരു ചോദ്യമാണ് ചോദ്യം കാരണം കാര്യമായിട്ടുള്ളൊരു ഹോംവർക്ക് അതിനകത്ത് നടത്തിയിട്ടില്ല ഒരു പ്രൂഫ് റീഡിങ് നടത്തിയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു വാട്ട് ടേം ഡിസ്ക്രൈബ്സ് ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റർമിനേഷൻ ഓഫ് നാഷണൽ റേഷ്യൽ പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ ഗ്രൂപ്പ് എക്സ്റ്റർമിനേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്തവർക്ക് പെട്ടെന്ന് അനുഭവിക്കാൻ പറ്റത്തില്ല എക്സ്റ്റെർമിനേഷൻ എക്സ്റ്റെർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഉന്മൂലനം അതായത് വംശഹത്യ അതിനെ വിളിക്കുന്ന പേര് ജനോസൈഡ് എന്നാണ് വംശഹത്യ നല്ല ചോദ്യമാണ് ഒരു കുറവുമില്ലാത്തൊരു ചോദ്യം വെക്കാബുലറി ചോദിച്ചതെല്ലാം സ്റ്റാൻഡേർഡാണ് അതേ നിലവാരം ഗ്രാമറിലും പുല പുലർ പുലർത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ചൂസ് എ സ്യൂട്ടബിൾ സിനോണിം ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ് ഫോർ ദ വേൾഡ് ഗിവൻ ആ മെറ്റിക്കുലസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കെയർഫുൾ എന്നാണ് മെറ്റിക്കുലസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കെയർഫുൾ എന്നാണ് മൊത്തത്തിലുള്ള വിലയിരുത്തൽ വൊക്കാബുലറി ചോദ്യങ്ങളെല്ലാം ഏറ്റവും നിലവാരം പുലർത്തിയ ചോദ്യങ്ങളായിരുന്നു വൊക്കാബുലറി ചോദ്യങ്ങളിൽ യാതൊരു കൺഫ്യൂഷൻസ് ഈ അവസാനം ചോദിച്ച മെട്രിക്കുലേഴ്സ് ഉൾപ്പെടെ യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻസും ക്വസ്റ്റ്യൻ ഇട്ട അധ്യാപകൻ ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ ഗ്രാമർ ചോദ്യങ്ങൾ വളരെ എളുപ്പമുള്ളൊരു മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അത് പത്താം ക്ലാസ് നിലവാരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈസിയായിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്ന പ്രത്യേകിച്ച് ആ ക്യാപിറ്റലൈസേഷൻ പോലുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അത് ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഗുണപ്പെട്ടു ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ബാക്കിയുള്ള ചോദ്യങ്ങളിൽ ഏറ്റവും എളുപ്പത്തിൽ ആൻസർ ചെയ്യാവുന്ന ചില ചോദ്യങ്ങൾ ഉത്തരം കൺഫ്യൂസ് ചെയ്യിച്ചതും ഉത്തരം ഇല്ലാതെ കൊടുത്തതും വലിയ തെറ്റായിപ്പോയി എന്ന് തന്നെ പറയുന്നു ഈ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ഈ ക്വസ്റ്റിനകത്ത് ഒരാറോളം ചോദ്യങ്ങൾ ഉദ്യോഗ ഉദ്യോഗാർത്ഥികളെ വലച്ചിട്ടുണ്ട് ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചൊരു കാര്യം ശരി ഉത്തരം എഴുതാമായിരുന്ന ചോദ്യങ്ങളായിരുന്നു ഉത്തരം കൃത്യമായിട്ട് കൊടുത്തിരുന്നെങ്കിൽ അതാണ് നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യം അതുപോലെ തന്നെ വേറൊരു രസം ഈ ക്യാൻസല് ചെയ്യപ്പെടേണ്ട ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരം അത് ക്യാൻസല് ചെയ്തില്ലെങ്കിൽ അവർ പിന്നെ അവർ കറപ്പിച്ചത് ശരിയാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് നൈറ്റ് എന്ന് നമ്മൾ വിലയിരുത്തിയാൽ ആ ചോദ്യമായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ കറപ്പിച്ചിരിക്കുന്നത് ആ ഉത്തരവായിരിക്കും ഏറ്റവും കൂടുതൽ കറപ്പിച്ചിരിക്കുന്നത് കാരണം ആർ ഒ ഡി കൂട്ടത്തിൽ ഏറ്റവും ചേരുന്നത് അതാണ് പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല തെറ്റുത്തരമാണ് അത് ക്യാൻസൽ ചെയ്യപ്പെടേണ്ടതാണ് നൈറ്റ് റോഡ് എന്നുള്ളത് സോ ഇതാണ് എൻ്റെ വിലയിരുത്തൽ എനിക്ക് എന്തെങ്കിലും പാളി പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം ഈ പരീക്ഷ എഴുതിയ നിങ്ങൾ ഈ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി ഞാനിതൊരു കോൺട്രവേഴ്സി ആക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല മറിച്ച് ഇതിൻ്റെ ഒരു വിശകലനം കഴിഞ്ഞ ദിവസം മൊത്തം ഞാൻ ആലോചിച്ച് ചെയ്തതാണ് ഇനി എവിടെങ്കിലും എനിക്ക് പാളി പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് കമൻറ്റ് ചെയ്യുക മുന്നോട്ട് പോവുക ഇനി വരുന്ന പരീക്ഷകളിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ആവർത്തിക്കില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം നമ്മൾ ഇപ്പോഴും ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് കേരള പി എസ് സി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നു നമുക്ക് നല്ല ഹേർഡ് മെലഡീസ് ഫാർ സ്വീറ്റ് ഡോസ് ഹാൻഡ് ഹേർഡ് ആർ സ്വീറ്റർ എന്നുണ്ട് കേട്ടത് മധുരം കേൾക്കാത്തത് അതിമധുരം നമുക്ക് നല്ല നല്ല ചോദ്യങ്ങൾ വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം ഈ ലോജിക്കും ഒക്കെ ഇതിനകത്ത് വരുത്താതിരിക്കുക എന്നൊരു അപേക്ഷ കൂടിയുണ്ട് കാരണം ഇംഗ്ലീഷ് അതിനുവേണ്ടി ഉള്ളതല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക ഗ്രാമർ അറിയുക വൊക്കാബുലറി വേർഡ് മീനിങ് മനസ്സിലാക്കുക ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇംഗ്ലീഷ് ഈ പറയുന്ന പരീക്ഷകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താങ്ക് യു മൈഡിയ ഫ്രണ്ട്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു വീണ്ടും കാണാം ബൈ ഫ്രം രഞ്ജിത്താർക്ക് തഴവാം